നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 44. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്തേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം ഭാഗവത മാഹാത്മ്യം അധ്യായം 5 ശ്ലോകം 63 പറയേണ്ടത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ 62 ശ്ലോകം പറയണ്ടായി. തദീയരസസമ്പുഷ്ടേ കായേ കാ നാമനിത്യതാ സപ്താഹശ്രവണാലോകേ പ്രാപ്യതേ നികടേ ഹരി എന്ന് പറയണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് 63 ശ്ലോകം തുടങ്ങാം. അതോ ദോഷനിവൃത്യർത്ഥം ഏതദേവ ഹി സാധനം ബുദ്ധുദാ ഇവതോ യേഷു മശകാ ഇവ ജന്തുഷു ജായന്തേ മരണായൈവ കഥാശ്രവണവർജിതാഹ. 3 ശ്ലോക. അതോ ദോഷനിവൃത്യർത്ഥം ഏതദേവ ഹി സാധനം ബുദ്ധുദാ ഇവതോ യേഷു മശകാ ഇവ ജന്തുഷു ജായന്തേ മരണായൈവ കഥാശ്രവണവർജിതാഹ. ഇതിനർത്ഥം പറയണത് അതുകൊണ്ട്, ഏതുകൊണ്ട്? ഇതിൻ്റെ മുമ്പത്തെ ശ്ലോകത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട്, പാപപരിഹാരാർത്ഥം ശ്രീ ഭഗവത ഭാഗവത പുരാണ ശ്രവണം തന്നെ ഉത്തമ സാധനം. കയ്യിലുള്ള കാശ് ചെലവാക്കി പരികർമാദികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സംശുദ്ധ ഭക്തിയോടുകൂടി ഈശ്വരൻ സർവജ്ഞനാണെന്നും പരമമായ ഈശ്വരനാണെന്നും, പരമേശ്വരൻ എന്ന് പറയില്ലേ, പരമമായ ഈശ്വരനാണെന്നും, അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഭാഗവതം പഠിച്ചാൽ എല്ലാ പാപത്തിനും പരിഹാരമായി. അതുകൊണ്ടാണ് പറഞ്ഞത് പാപപരിഹാരാർത്ഥം ശ്രീ ഭാഗവത പുരാണ ശ്രവണം തന്നെ ഉത്തമ സാധനം എന്നാ. ശ്രവണം, അപ്പോൾ ശ്രവണം മനനം നിധിന്യാസം മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലത്തെ സ്ഥിതി എന്താ? അപ്പോൾ അതിലേർപ്പെടാതെ ജീവിതം കഴിക്കുന്നവരുടെ ജനനം ഭാഗവത ശ്രവണത്തിലും ഭാഗവത പാരായണത്തിലും ഭാഗവത പഠനത്തിലും മനസ്സ് ചെല്ലാത്തവരുടെ ജീവിതം, അല്ലെങ്കിൽ ജീവിതം നീർപ്പോളകളെന്ന പോലെയും, ബുദ്ധുതം എന്ന് പറയണ്ടേ വെള്ളത്തിലെ ബുദ്ധുതം അത്രേ ഉള്ളൂ ആയുസ്. അതിനെ അന്നി ആയുസ് ഉണ്ടെങ്കിലും അത് ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും പോലെയാവും. ഇപ്പം എന്താ മനസ്സിലായത്? ഭാഗവതം പഠിക്കാത്തത് വലിയൊരു അപരാധമാണെന്നാണ് പറഞ്ഞത്. അത് എത്ര കൊണ്ട് മനസ്സിലാക്കണു ആൾക്കാർ. ഞാനിങ്ങനെ തലകുത്തി നിന്ന് തൊണ്ടയിൽ വെള്ളം വറ്റിച്ച് ഇങ്ങനെ പറയുമ്പോഴും ചിലപ്പോൾ ആഴ്ചയിൽ 1-2 സബ്സ്ക്രിപ്ഷനാണ് കൂടുന്നത്. കാരണം എന്താ? ഇതിലെത്തണം എന്നുണ്ടെങ്കിൽ പുണ്യം ചെയ്യണം, പുണ്യം ഉണ്ടായിരിക്കണം, പുണ്യവർദ്ധനം ആണ്. പാപം ക്ഷയിക്കണമെങ്കിൽ അതിന് സമയമാവണം. അപ്പോൾ നീർപ്പോളകളെന്ന പോലെയും ഈച്ചകൾ കൊതുകുകൾ മുതലായ പ്രാണികളെന്ന പോലെയും നശിപ്പാൻ മാത്രമായിട്ട് കലാശിക്കുന്നു. കലാശം കൊട്ടുക എന്ന് പറഞ്ഞ നേരത്തെ അവസാനിക്കുക, ജീവിതം അവസാനിക്കുക, കൊതും ഈച്ചയായിട്ട് മാറണു എന്നാണ് പറഞ്ഞത്. പരമപുരുഷാർത്ഥപ്രാപ്തി, പരമപുരുഷനെ പ്രാപിക്കുക, അതിനാണ് പരമപുരുഷാർത്ഥപ്രാപ്തി എന്ന് പറയുക. സാധനമായി ഭവിക്കുന്നില്ല അവർക്ക്, മോക്ഷം എന്നുള്ളത് സ്വപ്നത്തിൽ മാത്രം. അതെത്രയും കഷ്ടമാകുന്നു ആ ഒരു അവസ്ഥയുണ്ടല്ലോ. മനുഷ്യനായി പിറന്ന് സർവപാപ പരിഹാർത്ഥമാണ് ഭാഗവതം എന്ന് മനസ്സിലാക്കാതെ കണ്ട്, ഭാഗവതത്തിൽ ശ്രദ്ധ ഊന്നാതെ കണ്ടുള്ള ജീവിതം വളരെ കഷ്ടമാണെന്നാണ് പറഞ്ഞത്. അടുത്ത ശ്ലോകം 64. ജഡസ്യ ശുഷ്കവംശസ്യ യത്ര ഗ്രന്ഥിവിഭേദനം ചിത്രം കിമുതദാ ചിത്ത ഗ്രന്ഥിഭേദ
ഗ്രന്ഥി ഭേദകഥാശ്രവാത് ജഡസ്യ ശുഷ്കം ശുഷ്കവംശസ്യ യത്ര ഗ്രന്ഥി വിഭേദനം ചിത്രം കിമുതദാ ചിത്ത ഗ്രന്ഥി ഭേദകഥാശ്രവാത്. എന്താണർത്ഥം? ജഡവും വിരസവുമായ വേണുവിന്റെ ഗ്രന്ഥികൾ, അവിടെ വേണു എന്ന് പറഞ്ഞ എന്തർത്ഥം? മുള, മുളയുടെ ഗ്രന്ഥികൾ. ജഡവും വിരസവും, ജഡെന്ന് പറഞ്ഞ ജീവനില്ലാത്തതും വിരസവുമായ വേണുവിന്റെ ഗ്രന്ഥികൾ യാതൊരു കഥാവസരത്തിൽ പൊട്ടിപ്പിളർന്നുവോ, ആ മഹാഭാഗവത കഥാശ്രവണം കൊണ്ട് ചിത്തത്തിൽ നിറഞ്ഞിരിക്കുന്ന വാസനകളാകുന്ന ഗ്രന്ഥികൾ ആപത്തുകളെ വിളിച്ചു വരുത്തുന്ന വാസനകള്, ദുഷ്വാസനകളെന്ന് പറയാം, ദുഷ്ടമായ വാസനകളെന്ന് പറയാം. അവരെ അവയാണ് കരിപ്പിക്കേണ്ടത്, സത്വാസനകളല്ല, ദുഷ്വാസനകൾ. അപ്പോൾ വാസനകളാകുന്ന ഗ്രന്ഥികൾ നിശേഷം നശിക്കുന്നതിൽ ആശ്ചര്യപ്പെടുവാനുണ്ടോ? എനിക്ക് ആശ്ചര്യമില്ല. എന്നെന്തുകൊണ്ട്? നിങ്ങളിത് കേൾക്കണില്ല, നിങ്ങൾക്ക് ആശ്ചര്യമുണ്ട്, അത്രയേ ഉള്ളൂ. അടുത്ത ശ്ലോകം 65. വിദ്യതേ ഹൃദയഗ്രന്ഥി ചിന്ത്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ച അസ്യ കർമാണി സപ്താഹശ്രവണേ കൃതേ. വിദ്യന്തേ ഹൃദയഗ്രന്ഥി ചിന്ത്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ച അസ്യ കർമാണി സപ്താഹശ്രവണേ കൃതേ. ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് കോപ്പി അടിച്ചതാണ്, അല്ലെങ്കിൽ ഭീഷ്മ പിതാമഹൻ പറഞ്ഞിട്ടുള്ള വിഷ്ണു സഹസ്രനാമത്തിൽ ഹൃദയഗ്രന്ഥി വിഭേദനി, ലളിതാ സഹസ്രനാമത്തിലൊക്കെ ഉണ്ട്. ഹൃദയത്തിലേക്കുള്ള ഗ്രന്ഥി വിഭേദന കണ്ടിക്കണം എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? ഈ മനസ്സാണ് കുരങ്ങനെ പോലെ ചാടണത്, ആ ചാട്ടം നിർത്തണം. അതിന് ഭക്തി വേണം, ഭക്തി മാത്രം മതിയോ? ഭക്തിജ്ഞാന വൈരാഗ്യം വേണം. അതുകൊണ്ടാണ് പറഞ്ഞത് സപ്താഹശ്രവണം സാധിക്കപ്പെടുന്ന സമയത്തിൽ ശ്രോതാക്കളുടെ ഹൃദയഗ്രന്ഥി പൊട്ടിപ്പോകുന്നു. ആശാപാശ വിമോഹിത, ആശകളിൽ മോഹത്തിൽ ആഗ്രഹം വരില്ല. പിന്നെ ശ്രീ ഭഗവാന്റെ ഹരികഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ സപ്താഹശ്രവണം സാധിക്കപ്പെടുന്ന സമയത്തിൽ ശ്രോതാക്കളുടെ ഹൃദയഗ്രന്ഥി പൊട്ടിപ്പോകുന്നു. അസംഭാവന വിപരീത ഭാവന മുതലായ സർവ്വ സംശയങ്ങളും നശിക്കുന്നു. അസംഭാവന, ഇത് സംഭവിക്കുമോ എന്നൊരു സംശയം ഉണ്ടാവില്ല. പിന്നൊന്ന്, വിപരീത ഭാവന, നെഗറ്റീവ് തിങ്കിങ് അതൊക്കെ മാറിക്കിട്ടും, മുതലായ സർവ്വ സംശയങ്ങളും, ഒരു സംശയമല്ല സർവ്വ സംശയങ്ങളും നശിക്കുന്നു. പൂർവജന്മങ്ങളിൽ സഞ്ചയിക്കപ്പെട്ടവയും സമ്പാദിക്കപ്പെട്ടതെന്ന് അർത്ഥം. പൂർവജന്മങ്ങളിൽ സഞ്ചയിക്കപ്പെട്ടവയും ഈ ജന്മത്തിൽ ചെയ്തതുമായ കർമ്മങ്ങൾ നശിക്കും. ഈ ശരീരമുണ്ടാകുവാൻ കാരണമായ പ്രാരബ്ധമാകട്ടെ ഫലാനുഭവം കൊണ്ടും നശിക്കുന്നു. കഴിഞ്ഞ ജന്മത്തെ സുഖദുഃഖഭൂയിഷ്ടമായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞു. അതിനാണ് ഇങ്ങനെ ശ്വാസം പിടിച്ച് കിടക്കുന്നത് ചിലവർ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അതിനാൽ ഇനിമേൽ ജനന മരണങ്ങൾക്ക് അവകാശമില്ലാതെയാകുന്നു. അതാണ് നമ്മുടെ ഉദ്ദേശം, ജനന മരണങ്ങളില്ലാത്തൊരവസ്ഥയെ പ്രാപിക്കുക. അതിനെന്ത് വേണം? ഹൃദയഗ്രന്ഥീനെ വിഭേദിക്കണം. 66-ാമത്തെ ശ്ലോകം. സംസാരഗർദ്ധമാലേവ പ്രക്ഷാളനപടീയസി കഥാ തീർത്തേ സ്ഥിതേ ചിത്തേ മുക്തിരേവ ബുധൈ സ്മൃത. ബുദ്ധിരേവ ബുധൈരേവ സ്മൃത, മുക്തിരേവ ബുധൈ സ്മൃത. ബുധന്മാർക്ക്, ആരെ ബുധന്മാർ? സാത്വിക ഗുണനിധികൾ. സംസാരകർദ്ധമാലേവ പ്രക്ഷാളനപടീയസി കഥാ തീർത്തേ സ്ഥിതേ ചിത്തേ മുക്തിരേവ ബുധൈ സ്മൃത. സംസാരമാകുന്ന ചളി കഴുകിക്കളയുവാൻ അത്യന്തം സമർത്ഥമായിരിക്കുന്ന ഈശ്വരകഥാരൂപമായ തീർത്ഥമിരിക്കുമ്പോൾ. എല്ലാ തീർത്ഥവും ഈശ്വരരൂപമാണോ? അല്ല. ഡ്രിങ്ക്സ്, കോൾഡ് ഡ്രിങ്ക്സ്, പലതരത്തിലുള്ള ബീറുകൾ അല്ലെങ്കിൽ വിസ്കി, എന്തൊക്കെയാച്ചാ അങ്ങനെ
പോട്ടർ ഡ്രിങ്ക്സ് എന്നും പറയും, നാല് ചായയും കാപ്പിയും പറയില്ല കേട്ടോ. അപ്പോൾ സംസാരമാകുന്ന ചളി കഴുകിക്കളയുവാൻ അത്യന്തം സമർത്ഥമായിരിക്കുന്ന ഈശ്വരകഥാരൂപമായ തീർത്ഥമിരിക്കുമ്പോൾ ചിത്തത്തിൽ ചളി പറ്റുവാൻ അവകാശമില്ലാത്തതുകൊണ്ട് ചിത്തം നിർമ്മലമായിരിക്കുമെന്ന് തന്നെ വിദ്വാൻമാർ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ വിദ്വാൻമാർ പറഞ്ഞതാണ് അല്ലെങ്കിൽ വിദ്വാൻമാർക്കുള്ളതാണ് ഈ ഭാഗവതം. അപ്പോൾ ഭാഗവതത്തിനോട് മടി വന്നാൽ നമ്മൾ ആരാവും? മൂഢന്മാരാവും. അപ്പോൾ നമ്മൾ മൂഢന്മാരാവണോ ബുദ്ധിയുള്ളവരാവണോ? 67-ാമത്തെ ശ്ലോകം. ഏവം ഭ്രുവതി വൈ തസ്മിൻ വിമാനമാഗമത്തതാ ആഗമതുത്തതാ എന്നെ വായിക്കണം. വൈകുണ്ഠവാസിഭിര്യുക്തം പ്രസ്ഫുരദീപ്തിമണ്ഡലം. ഏവം ഭ്രുവതി വൈ തസ്മിൻ വിമാനം ആഗമത്തതാ വൈകുണ്ഠവാസിഭിര്യുക്തം പ്രസ്ഫുരദീപ്തിമണ്ഡലം. ദിവ്യദേഹം ധരിച്ചിരിക്കുന്ന ദിന്ദുകാരി ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാലു ഭാഗത്തും വ്യാപിച്ചിരിക്കുന്ന പ്രഭാമണ്ഡലത്തോടുകൂടിയതും വൈകുണ്ഠവാസികൾ ഇരിക്കുന്നതുമായ വിമാനം പ്രത്യക്ഷമായി. ആരാ ചാർട്ടർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ വയ്യ. പക്ഷേ ഭക്തി ഉള്ളവർക്കൊക്കെ വിമാനം വരും. എപ്പോൾ? ഈ ഭൂലോകത്ത് അനുഭവിക്കേണ്ടതായ സഞ്ചിത പ്രാരബ്ധങ്ങൾ കഴിഞ്ഞാൽ വിമാനം വരും. എങ്ങോട്ട് പോവാൻ? വൈകുണ്ഠലോകത്തിലേക്ക്. വിഷ്ണുപാർഷദന്മാരാൽ നയിക്കപ്പെടുന്ന വിമാനം വരും. അതാണിപ്പോൾ ഇവിടെ ഉണ്ടായത്. ദിവ്യദേഹം ധരിച്ചിരിക്കുന്ന ദന്തുകാരി ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാല് ഭാഗത്തും വ്യാപിച്ചിരിക്കുന്ന പ്രഭാമണ്ഡലത്തോടുകൂടിയത് വൈകുണ്ഠവാസികൾ ഇരിക്കുന്നതുമായ വിമാനം പ്രത്യക്ഷമായി. അടുത്ത ശ്ലോകം. സർവേഷാം പശ്യതാം ഭേജേ വിമാനം ധുന്ദുലീസുതാ വിമാനേ വൈഷ്ണവാൻ വീക്ഷ്യ ഗോകർണോ വാക്യമബ്രവീത്. സർവേഷാം പശ്യതാം ഭേജേ വിമാനം ധുന്ദുലീസുതാം വിമാനേ വൈഷ്ണവാൻ വീക്ഷ്യ ഗോകർണോ വാക്യമബ്രവീത്. എന്താ ഗോകർണൻ പറഞ്ഞത്? സർവജനങ്ങളും കണ്ടുകൊണ്ടിരിക്കെ ദുന്ദുലിയുടെ പുത്രൻ ആയ ദുന്ദുകാരി ആ വിമാനത്തിൽ കയറി വിമാനത്തിലിരിക്കുന്ന വൈഷ്ണവന്മാരെ കണ്ടിട്ട് ഗോകർണൻ ഇപ്രകാരം പറഞ്ഞു. ആരെ കണ്ടിട്ട്? വൈഷ്ണവന്മാരെ കണ്ടിട്ട്. ഗോകർണ ഉവാച, അതായത് ആരോടാ പറഞ്ഞത്? വൈഷ്ണവ പാർഷദന്മാരോട്. ഗോകർണ ഉവാച, രണ്ട് ശ്ലോകങ്ങളുണ്ട്. അത്രൈവ ഭഗവത് സന്ധി ശ്രോതാരോ മമ നിർമ്മലാഹ ആനീതാനി വിമാനാനി നദേഷാം യുഗപത്കുതാം. അത്രൈവ ഭഗവത് സന്ധി ശ്രോതാരോ മമ നിർമ്മല ആനീതാനി വിമാനാനി നദേഷാം യുഗപത്കുതാം. ഇവിടെ തന്നെ എൻ്റെ വായന കേട്ടുകൊണ്ടിരിക്കുന്ന നിർമ്മലന്മാരായവർ ബഹുപേരുണ്ടല്ലോ, അനേകം ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും ഒരേ സമയത്തിൽ വിമാനങ്ങൾ കൊണ്ടുവരാതിരിക്കാനെന്ത് കാരണം? ഞാൻ നടത്തിയ സപ്താഹം വളരെയധികം ആൾക്കാർ കേട്ടിട്ടുണ്ട്. പിന്നെന്താ ഈ ചെറിയൊരു വിമാനം കൊണ്ടുവന്നിട്ട് ഈ ദുന്ദുകാരിനെ മാത്രം കൊണ്ടുപോകുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ 70-ാമത്തെ ശ്ലോകം പറയണോ? ശ്രവണം സമഭാഗേന സർവേഷാം ഇഹ ദൃശ്യതേ ഫലഭേദഗുതോ ജാതാം പ്രബ്രുവന്തു ഹരേ പ്രിയാം. ശ്രവണം സമഭാഗേന സർവഭൂഷാം ഇഹ ദൃശ്യതേ ഫലഭേദഗുതോ ജാതാ പ്രബ്രുവന്തു ഹരേ പ്രിയാം. എല്ലാവരും ഒരുപോലെ കേട്ടുവെന്ന് കാണപ്പെടുന്നു. ഫലത്തിൽ ഭേദമുണ്ടാവാൻ എന്ത് കാരണം? പിന്നെ ഹേ ശ്രീഹരിപ്രിയന്മാരെ, നിങ്ങൾ ഈ സംശയം തീർത്തു തരണം. നിങ്ങളോടാണ് ഈ ചോദ്യം, സംശയം തീർത്തു തരണം. അപ്പം ഹരിദാസാവൂജുഹു, ഹരിദാസന്മാർ പറയണു,
ശ്രവണസ്യ വിഭേദേന ഫലഭേദോ അഭിസംസ്ഥിതഃ ശ്രവണം തു കൃതം സർവൈർന തഥാ മനനം കൃതം. ശ്രവണസ്യ വിഭേദേന ഫലഭേദോ അഭിസംസ്ഥിതഃ ശ്രവണം തു കൃതം സർവൈർന തഥാ മനനം കൃതം. എന്താ പറഞ്ഞത്? കാരണഭേദം നിമിത്തം കാര്യഭേദം, കാര്യഭേദം കാണപ്പെടുന്നുവെന്നുള്ള ന്യായാനുസരണം ഹരിദാസന്മാർ മറുപടി പറയുന്നു. ശ്രവണത്തിൻ്റെ വിശേഷവിധിയിൽ നേരിടുന്നതായ ഭേദത്താൽ ഫലത്തിലും ഭേദമുണ്ടാകുന്നു. എല്ലാവരും പുരാണം വായിക്കുന്നത് കേട്ടു, അതുപ്രകാരം എല്ലാവരും ഒരുപോലെ മനനം ചെയ്തില്ല. എല്ലാവരും വായിച്ചു. ഇപ്പോൾ നമ്മൾ തന്നെ ഏകദിന രാമായണം കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായിട്ടുണ്ടാവുമോ? ഇല്ല. അപ്പോൾ 72-ാം ശ്ലോകം വരുന്നു. ഫലഭേദസ്തോ ജാതോ ഭജനാദഭിമാനത സത്തരാത്രമുഭൈഷൈവ പ്രേതേന ശ്രവണം കൃതം. എന്താ പറഞ്ഞത്? ഫലഭേദസ്തേ ജാതോ ഭജനാദഭിമാനത സപ്തരാത്രമുപേക്ഷൈവ പ്രേതേന ശ്രവണം കൃതം. അപ്പോൾ അതിനർത്ഥം പറയുന്നത്, ഭജനഭേദം നിമിത്തം ഹേ പൂജ്യ ഫലഭേദമുണ്ടായിരിക്കുന്നു. ഭജനഭേദം, എല്ലാവരുടെയും ഇൻറ്റൻസിറ്റി ഒന്നായിക്കൊള്ളുന്നില്ല, ദീർഘദൃഷ്ടി ഒന്നായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഭജനഭേദം നിമിത്തം ഹേ പൂജ്യ ഫലഭേദമുണ്ടായിരിക്കുന്നു. 7 രാത്രി ഉപവാസം ദീക്ഷിച്ചുകൊണ്ട് തന്നെ പ്രേതത്താൽ ശ്രവിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അവിടെ നിർത്തുകയാണ്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.